ഹലോ, ക്രേസിലെറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൊങ്ങിണി ചെടിയിൽ നിന്ന് പുതിയ ചെടി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നിലത്ത് നട്ടിരിക്കുന്ന കൊങ്ങിണി ചെടിയാണ്. ഇതിന് പ്രത്യേക കെയറിംഗ് ഒന്നും ആവശ്യമില്ല. എന്നാൽ ചട്ടിയിൽ നടുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുമുണ്ട്. ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ്. ഈ സീസണിൽ കൊങ്ങിണി ചെടിയിൽ ധാരാളം പൂക്കൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കൊങ്ങിണി ചെടിക്ക് പറയുന്ന മറ്റൊരു പേരാണ് ലാൻഡാന. ലാൻഡാന പല നിറത്തിലുണ്ട്. ഞാൻ ഇവിടെ കാണിക്കുന്നതും എൻ്റെ കയ്യിലുള്ളതും യെല്ലോ ലാൻഡാനയാണ്. ചട്ടിയിൽ നടുന്ന ലാൻഡാന ശരിയായി പൂക്കുന്നില്ലെങ്കിൽ അത് റീപോട്ടിംഗ് ചെയ്യണം. റീപോട്ടിംഗ് ചെയ്യുമ്പോൾ അതിൽ ചകിരിച്ചോറും ചാണകവും മണ്ണും ഇടേണ്ടത് അത്യാവശ്യമാണ്. റീപോട്ടിംഗ് ചെയ്യുമ്പോൾ ചെടി വെച്ചതിന് ശേഷം ഒരാഴ്ച ഷെയ്ഡിൽ വെക്കണം. പ്ലാന്റ് ഹെൽത്തി ആയതിനു ശേഷം മാത്രമേ നമ്മൾ സൺലൈറ്റിലേക്ക് എടുത്തു വെച്ചാൽ മതി. അപ്പോൾ ധാരാളം മുട്ടുകളും പൂക്കളും എല്ലാം നമുക്കതിൽ ധാരാളമായിട്ട് കാണാനായിട്ട് സാധിക്കും. ശരിയായ സമയത്ത് പ്രൂണിംഗ് നടത്തുന്നത് ലാൻഡാന ചെടിയിൽ നന്നായി പൂക്കുന്നതിന് സഹായകരമാണ്. രണ്ട് തരത്തിലുള്ള പ്രൂണിംഗ് ആണുള്ളത്, സോഫ്റ്റ് പ്രൂണിങ്ങും ഹാർഡ് പ്രൂണിങ്ങും. ഹാർഡ് പ്രൂണിംഗ് എന്നാൽ ചെടിയുടെ മൂത്ത കൊമ്പുകൾ എല്ലാം വെട്ടിക്കളഞ്ഞ് കുറ്റിച്ചെടി പോലെ ആക്കുന്നതാണ്. അത് മഴക്കാലത്ത് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. ഇപ്പോൾ നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് ചിലപ്പോൾ ചെടി ഉണങ്ങിപ്പോവാനുള്ള സാധ്യതയുണ്ട്. സോഫ്റ്റ് പ്രൂണിംഗ് എന്ന് പറഞ്ഞാൽ പൂത്ത് കഴിഞ്ഞാൽ ആ ഭാഗം ചെറുതായി വെട്ടിക്കളയാവുന്നതാണ്. നമുക്ക് ലാൻഡാനയുടെ പ്രൊപ്പഗേഷൻ എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി ഇതിൽ നിന്ന് നമുക്കൊരു കമ്പ് മുറിച്ചെടുക്കാം. ഇതിപ്പോൾ കുറച്ച് നീളമുള്ള കൊമ്പാണ്. പക്ഷേ ഈ കൊമ്പ് ഇങ്ങനെയെല്ലാം നടേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിത് നടുന്നതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ മണ്ണ് നിറയ്ക്കാം. ഇതിൽ മണ്ണ് മാത്രമേ ഞാൻ നിറച്ചിട്ടുള്ളൂ. ഇതിൽ ചകിരിച്ചോറോ ചാണകപ്പൊടിയോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇനി അതിലേക്ക് വെള്ളം നമ്മളൊന്ന് നനച്ചു കൊടുത്തു ആ മണ്ണിലേക്ക്. അതിനുശേഷം നടേണ്ട കൊമ്പെടുത്ത് അതിൻ്റെ മുകൾ ഭാഗം, മരം പോലെ ഇരിക്കുന്ന ഭാഗം നമുക്ക് കുഴപ്പമില്ല, നട്ടാലും അതിൽ നിന്ന് പൊടിച്ചു വരും. പക്ഷേ പൊടിച്ചു വരാൻ ഈസിയായ ഭാഗം ആ തലപ്പത്ത് കാണുന്ന പച്ച കളറുള്ള ഭാഗമാണ്. ഇതുപോലെ നമുക്ക് അതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് കട്ട് ചെയ്യാം. ഇതിൽ പൂക്കളോ അല്ലെങ്കിൽ മുട്ടുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വെട്ടിക്കളയാം. അതിൻ്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇതിൽ ഇലകൾ കുറച്ച് ഉണ്ടായാലും പ്രശ്നമില്ല. പക്ഷേ രണ്ട് ജോഡി ഇലകൾ അതിൽ ഉണ്ടായിരിക്കണം നടുമ്പോൾ. ഇതേപോലെ മണ്ണിലേക്ക് നമുക്ക് കുത്തിക്കൊടുക്കാം. കുത്തിക്കൊടുത്തതിന് ശേഷം മണ്ണ് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏതൊരു ചെടി നടുമ്പോഴും അത് മണ്ണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. 15 ദിവസം കഴിയണം ഇതിൽ നിന്ന് തളിര് വരാൻ. തളിര് വരാൻ തുടങ്ങിയാൽ കണ്ടോ, ഇത് ഞാൻ ഇതേപോലെ വേറൊരു ചട്ടി, ചെടിച്ചട്ടിയിൽ ഇതേപോലെ കുത്തി കൊടുത്തതാണ്. അതിൽ ഇതേപോലെ തളിർത്ത് വന്ന് അത് പൂവിട്ടിട്ടുണ്ട്. ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചേർത്ത മറ്റൊരു ചെടിയാണിത്. ഇതിൽ ഞാൻ ചാണകപ്പൊടിയും ചകിരിച്ചോറുമെല്ലാം ഇട്ടിട്ടുള്ള പോട്ടാണ്. അത് ഞാൻ റീപോട്ടിംഗ് നടത്തിയതാണ്. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത പുതിയ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതുവരെ ബൈ ബൈ.